വരയും വർണ്ണങ്ങളും കൊണ്ട് മനോഹര ചിത്രങ്ങൾ സൃഷ്ടിച്ച് ഒരു വൈദികൻ. കോവിഡ് കാലത്ത് ലഭിച്ച അധിക സമയവും വരയുടെ ലോകത്താണ് തലവൂർ നടുത്തേരി സ്വദേശിയായ ഫാദർ മാത്യു സ്റ്റി ജോർജ് എന്ന ജിനുവച്ചൻ. സ്കൂൾ പഠനകാലത്ത് പെൻസിൽ ചിത്രങ്ങളൊക്കെ വരയ്ക്കുമായിരുന്നെങ്കിലും അന്നത് ഗൗരവമായിരുന്നില്ല. മാലൂർ സെന്റ് സ്റ്റീഫൻസ് കോളേജിലെ ബോട്ടണി ബിരുദ കാലയളവിലാണ് വര തനിക്ക് വഴങ്ങുമെന്ന തിരിച്ചറിവുണ്ടാവുന്നത്. കോട്ടയം വൈദിക സെമിനാരിയിലെ പഠനകാലത്തും ചില ചിത്രങ്ങളൊക്കെ വരച്ചു. വരവഴിയിൽ ഗുരുക്കന്മാരോ ശാസ്ത്രീയ പഠനമോ ഇല്ലാതെ ചിത്രകാരനായി മാറിയ അച്ഛൻ വരച്ച ചിത്രങ്ങൾ പല ദേവാലയങ്ങളിലും ഇടം പിടിച്ചു. ലാഭമല്ല, ആത്മസംതൃപ്തിയാണ് വലുതെന്നാണ് ജിനുവച്ചന്റെ വാദം. പണ്ട് മുതലുള്ള ഒരു മനസ്സിൽ ഉണ്ടായിരുന്ന കാണുന്ന ചിത്രങ്ങളൊക്കെ ക്യാൻവാസിലോട്ട് പകർത്തണമെന്നുള്ളൊരാഗ്രഹം പണ്ട് മുതലേ ഉണ്ടായിരുന്നു. ആ വര മനസ്സിനൊരു സന്തോഷവും അതുപോലെ ചിത്രങ്ങൾ എപ്രകാരം എത്രയും മനോഹരമാക്കി നമ്മുടെ ഉള്ളിലുള്ള കുറച്ച് ചിന്തകളും കൂടെ ചേർത്ത് അത് മനോഹരമാക്കാം എന്നുള്ള ഒരു ചിന്ത വന്നതോടാണ് വരയ്ക്കണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടായത്. ഒരു പുരോഹിതൻ എന്നുള്ള നിലയിൽ മറ്റ് തരത്തിലുള്ള ചിത്രങ്ങൾ വരയ്ക്കണമെന്നുള്ളൊരു സമ്മർദ്ദമോ ഒരാവശ്യമോ ഇതുവരെയും ഉണ്ടായിട്ടില്ല ഒന്നാമത്. പിന്നെ സ്വഭാവപരമായി എൻ്റെ ഒപ്പമുള്ള ചില വൈദികരും അതുപോലെ അഭിനന്ദ തിരുമേനിയും ഒക്കെ വേണ്ടതായ എല്ലാ പിന്തുണയും ഒരു പ്രോത്സാഹനവും ഒക്കെ എപ്പോഴും എനിക്ക് നൽകിയിട്ടുണ്ട്. മാതൃ ഇടവകയിലെ വികാരിയായിരുന്ന ഫാദർ ഐപ്നൈനാണ് ഓയിൽ പെയിന്റിങ്ങിന്റെ സാധ്യതകളെപ്പറ്റി പറഞ്ഞത്. അവിടെയും ഗുരുക്കന്മാരുടെ സഹായമില്ലാതെ പരിശ്രമിക്കാനായിരുന്നു ജിനുവച്ചന്റെ തീരുമാനം. ഓയിൽ പെയിന്റിൽ ആദ്യമായി വിടർന്നത് തിരുവത്താഴം. അതാകട്ടെ, പത്തനാപുരം മാർഗ്രിഗോറിയസ് ചെറിയ പള്ളിയുടെ അൾത്താരെ അലങ്കരിക്കുന്നു. പിന്നീട് നിരവധി ദേവാലയങ്ങളിൽ നിന്നായി ചിത്രങ്ങൾക്കായി ആവശ്യക്കാരും എത്തി. നീണ്ട പരിശ്രമവും ക്ഷമയും ശ്രദ്ധയും വേണ്ട കലയാണ് ഓയിൽ പെയിന്റിങ്. ഈർപ്പം അല്പം തട്ടിയാൽ പോലും അതുവരെയുള്ള പരിശ്രമങ്ങൾ പാഴ്വേലയാകും. അതുകൊണ്ട് തന്നെ സൂക്ഷ്മത ഏറെ വേണം. നിലവിലുള്ള ചിത്രങ്ങളുടെയോ നെറ്റിൽ ലഭ്യമായ ചിത്രങ്ങളുടെയോ സഹായം തേടാതെ ബൈബിൾ വായിച്ച് ലഭ്യമാകുന്ന അനുഭൂതിയുടെയും വിവരണങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് വരയ്ക്കുക. അതുകൊണ്ട് തന്നെ നിലവിൽ പരിചരിച്ചു പോകുന്ന ചിത്രങ്ങളിൽ നിന്നും ഏറെക്കുറെ വ്യത്യാസങ്ങളും അച്ഛൻ്റെ ചിത്രങ്ങൾക്കുണ്ട്. ഓയിൽ പെയിന്റും ക്യാൻവാസും ലഭ്യമാകാൻ ഏറെ ബുദ്ധിമുട്ടാണ്. തിരുവനന്തപുരത്തോ എറണാകുളത്തോ പോയാണ് ഇവ വാങ്ങുന്നതെന്നും അച്ഛൻ പറയുന്നു. പട്ടാഴി തെക്കേത്തേരി സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളി വികാരിയായ ജിനുവച്ചൻ ലോക്ക്ഡൗൺ കാലത്തും നിരവധി ചിത്രങ്ങൾ വരച്ചു. 3D ചിത്രങ്ങളും ഐക്കൺ ചിത്രങ്ങളുമൊക്കെ ക്യാൻവാസിൽ പകർത്തുന്നുമുണ്ട്. വീടിന്റെ ചുമരുകളിലും ആ വൈഭവം തിരിച്ചറിയാം. സിനിമ കായിക താരങ്ങളൊക്കെ ആ ചിത്രശേഖരത്തിൽ ഇടം പിടിച്ചിട്ടുമുണ്ട്. ഇതിനിടെ അബുദാബിയിൽ ഹ്രസ്വ സന്ദർശനത്തിന് പോയ അച്ഛൻ UAE രാഷ്ട്രപിതാവ് ഷെയ്ഖ് സയ്യിദിന്റെയും ഭരണാധികാരികളുടെയും ചിത്രം വരച്ചും ശ്രദ്ധ നേടിയിരുന്നു. പക്ഷി വളർത്തലും അവയുടെ പരിചരണവുമൊക്കെ ഏറെ ശ്രദ്ധയോടെ ചെയ്യാനും സമയം കണ്ടെത്തുന്നുണ്ട് ഈ വൈദികൻ. വില്ലേജ് വാർത്ത, തലവൂർ.